ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ വളരെ എളുപ്പത്തിൽ, അതായത് 10 മിനിറ്റിനകത്ത് നമുക്ക് ചായ ഇടുന്നതിനൊപ്പം തന്നെ ചെയ്തെടുക്കാവുന്ന ഈ പ്രോട്ടീനും ഫൈബറും റിച്ച് ആയിട്ടുള്ള ഓട്സും ആൽമണ്ടിൻ്റെയും ലഡുവിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ബർഫി കഴിക്കുന്ന പോലെ തന്നെ എഫക്റ്റ് ആയിരിക്കും, പക്ഷെ അത്രയും കാലറി ഇല്ലാതെ. അപ്പോൾ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ സാധാരണ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റോൾഡ് ഓട്സ്, അതായത് വലിയ ഗോതമ്പിൻ്റെ പോലത്തെ ഓട്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടുത്തെ സാധാരണ ഓട്സ് എടുത്ത് ഒരു ചട്ടിയിലിട്ട് 3 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യും ചെറിയ തീയിൽ. എന്നിട്ട് അതൊരു ബൗളിലോട്ട് മാറ്റും. അതേപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആൽമണ്ട്സും 1/4 കപ്പ് ഇതേപോലെ വറുത്തെടുക്കണം ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇത് രണ്ടും കൂടെ നല്ലവണ്ണം പൊടിച്ചെടുക്കണം. എന്നിട്ട് ഒരു ക്ലീൻ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ വേണ്ടത് തേങ്ങ, ഫ്രഷ് തേങ്ങയാണ്. ഞാനിത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. വെയിറ്റ് 1/60 ഗ്രാം വരും. അതൊരു ബൗളിലോട്ടിട്ടിട്ട് ഞാൻ 1/2 ക്യൂബ് കരിപ്പട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയുടെ പൊടി, അതായത് മറയൂർ ശർക്കരയുടെ പൊടി എന്തെന്ന് വെച്ചാലും യൂസ് ചെയ്യാം. ഇവിടെ ഞാനിത് പാം ഷുഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഈ പൊടിച്ച ഓട്സും ആൽമണ്ടും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നല്ലോണം അരയാൻ വേണ്ടിയാണ്, തേങ്ങയൊക്കെ നല്ലോണം ചതഞ്ഞ് വരാനാണ് ഇങ്ങനെ പൊടിയിട്ട് അരയ്ക്കുന്നത്. മൊത്തത്തിലിടണ്ട, മിക്സി കറങ്ങാൻ പാടായിരിക്കും. പൊടിച്ചെടുത്തതിന് ശേഷം ഇത് ബാക്കിയുള്ള പൊടിച്ച ഓട്സും ആൽമണ്ട് പൗഡറിൻ്റെ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം. അപ്പം ഇതിൽ കാണുന്ന തേങ്ങയുടെ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാൻ മറക്കരുത്. എന്നിട്ട് ഇതേപോലെ യോജിപ്പിച്ചിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു ബർഫിയുടെ അതേ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നല്ലവണ്ണം ഇതേപോലെ കുഴച്ച് പൊടിയെല്ലാം ഉരുട്ടിയെടുക്കുക. നല്ലവണ്ണം ഒന്ന് അയച്ചു കൊടുക്കുക, അപ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ശരിക്കും വായിലിട്ട് അലിയുന്ന പോലെ ബർഫിയുടെ അതേ ഒരു ടേസ്റ്റ് എഫക്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഇത്. പക്ഷേ 1 ദിവസം വെച്ചിരുന്നാൽ വെളിയിൽ വെച്ചിരിക്കാൻ പറ്റത്തുള്ളൂ, കാരണം ഇതിൽ ഫ്രഷ് തേങ്ങ ചേർത്തിട്ടുള്ളത് കൊണ്ട്. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ 4 ദിവസം വെച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രിയൻ പ്രൊഫൈലൊക്കെ നോക്കി, എല്ലാം ഹൈ ഇൻ ഫൈബർ ആൻഡ് പ്രോട്ടീനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.